പ്രവാചക സ്തുതി പാടി അകങ്കളിക്കാരും പുറങ്കളിക്കാരും മറഞ്ഞടിയും ചാഞ്ഞടിയും മുന്നോട്ട് വെക്കലും തുടങ്ങിയതോടെയാണ് സ്റ്റേജ് വിശ്വരൂപം കാട്ടിത്തുടങ്ങിയത്. പിന്നെ മറഞ്ഞടിക്കാർ മറഞ്ഞു വീഴുന്ന കാഴ്ചയാണ് സ്റ്റേജിൽ കണ്ടത്. ടൗൺഹാളിൽ നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി മത്സരത്തിൽ 20-ലേറെ ടീമുകൾ പങ്കെടുത്തു. പങ്കെടുത്ത ആദ്യ ടീം ഒഴികെ പിന്നീട് എല്ലാ ടീമുകളും താഴെ വീണു. ആദ്യ ഊഴം പാലക്കാടിന്, പിന്നീട് പത്തനംതിട്ട, അങ്ങനെ തുടരെ ഓരോ ജില്ലകളും നിലത്ത് വീണുകൊണ്ടിരുന്നു. കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ആ സ്റ്റേജ് ഗ്ലേസിംഗ് ഉണ്ട്, കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോഴേക്കും സാർ പറഞ്ഞു നിങ്ങൾ കളിച്ച കുഴപ്പമില്ല. നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ വേദി മാറ്റി തന്നേനെന്ന് അപ്പോൾ അകത്തിരുന്ന ഒരു ആന്റി പറഞ്ഞു. കഴിഞ്ഞ ദിവസവും പ്രധാന വേദിയിലും മറ്റു വേദികളിലുമായി കുട്ടികൾ തെന്നി വീണിരുന്നു. കുട്ടികൾ വീഴുന്നത് സ്റ്റേജിന്റെ തകരാറ് കൊണ്ടല്ലെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ വീഴ്ചയെല്ലാം വിദ്യാഭ്യാസ മന്ത്രിയുടെ കൺമുന്നിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ സജയ് കുമാറിനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.